Hello my tribe, welcome to my channel, A Drop of Change. Appo innathe video la nammal discuss cheynathu online forum ennu parayna topic aanu. Appo adinu munpayi idivare ningal ende channel subscribe cheyidittillengil udan thanne subscribe cheyya, thudarnulla notification aayi bell button click cheyya. Appo ee video contentengal ningalku upayogapradamayi thonunnuvengil idu ningal maximum B.Ed groupukalilekku ethikkanum shraddhikkuka. Appo endanu online forum athava internet forum adumallengil discussion forum nu namukku nokkanam. ഇതെല്ലാം ഒന്ന് തന്നെയാണ് അതിന്റെ വേറെ വേറെ വാക്കുകളാണ് ഡിസ്കഷൻ ഫോറം അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഫോറം എന്നൊക്കെ പറയുന്നത് അത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇതും എഡ്യൂക്കേഷനും തമ്മിലുള്ള ലിങ്ക് എന്താണ് എല്ലാം നമുക്ക് നോക്കാം അപ്പോൾ ഇന്റർനെറ്റ് ഫോറം എന്തിനൊക്കെയാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു മെസ്സേജ് ബോർഡാണ് അതായത് നമ്മൾ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി ഒരു ഓൺലൈൻ ഡിസ്കഷൻ ഇന്റർനെറ്റിന്റെ കീഴിലുള്ള ഒരു ഓൺലൈൻ ഡിസ്കഷൻ സൈറ്റാണ് ഈ പറയുന്ന ഇന്റർനെറ്റ് ഫോറം നമ്മൾ നേരത്തെ ബ്ലോഗ് കണ്ടതുപോലെ തന്നെ ഇവിടെ എന്തിനാണ് ഈ സൈറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കഷൻ ചെയ്യാനായിരിക്കും ഈ ഡിസ്കഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജസ് ടൈപ്പ് ചെയ്താണ് ഡിസ്കസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഒരു ചാറ്റ് റൂം ആയിരിക്കും അതിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും ഇവരെല്ലാവരും അതിന് റിപ്ലൈ തരുന്നു അപ്പോൾ ഒന്നിന് താഴെ വേറൊരു റിപ്ലൈ ആയിട്ട് വരുന്നു ഇപ്പോൾ ഈ ഓരോ കോൺവെർസേഷനെയും നമ്മൾ വിളിക്കുന്ന പേര് ത്രെഡുകൾ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഫോറംസിൽ കൂടുതലും ടെക്നിക്കൽ ടേംസ് ഒക്കെയാണ് യൂസ് ചെയ്ത് കാണുന്നത് അതായത് ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കില്ലേ അപ്പോൾ അവരുടെ ടെക്നിക്കൽ നോളജ് ഒക്കെ ടെക്നിക്കൽ ടേംസ് ഒക്കെ യൂസ് ചെയ്ത് കാണാറുണ്ട് എന്നിരുന്നാലും ഓരോ മെസ്സേജിനെയും നമ്മൾ വിളിക്കുന്നത് ത്രെഡുകൾ എന്നാണ് ഓരോ മെസ്സേജിനെയും വിളിക്കുന്ന പേര് ത്രെഡ് എന്നാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് വിശദമായിട്ട് കാണാം ഓൺലൈൻ ഫോറത്തിൻ്റെ സ്ട്രക്ചർ ഒന്ന് കാണാം അപ്പോൾ ഇങ്ങനെയാണ് ഓൺലൈൻ ഫോറം വരിക ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അതിന് താഴെ ഓരോരോ ആൻസേഴ്സ് ഇങ്ങനെ വരും അപ്പം ഇതാണ് ഓൺലൈൻ ഫോറത്തിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ സ്ട്രക്ചർ ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ ഇങ്ങനെയാണ് ഒരു മുകളിൽ ഒരു ടെക്സ്റ്റ് ഫോറം കൊടുത്തിരിക്കുന്നത് മുകളിലൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഓക്കെ അതിൻ്റെ താഴെ ത്രെഡ് വൺ ത്രെഡ് ടു ത്രെഡ് ത്രീ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ആ ക്വസ്റ്റ്യനുള്ള മൂന്ന് റിപ്ലൈസ് ആണ് മനസ്സിലായ റിപ്ലൈ വൺ റിപ്ലൈ ടു റിപ്ലൈ ത്രീ അപ്പോൾ ഈ ഓരോ ക്വസ്റ്റ്യനും ഓരോ കോൺവെർസേഷനും നമ്മളൊരു ത്രെഡ് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ മൂന്ന് കോൺവെർസേഷൻ ഉണ്ട് അതിനുശേഷം പിന്നെ ഒരു ഇനിഷ്യൽ പോസ്റ്റ് ഉണ്ട് അതിനുശേഷം പിന്നീട് അതിന് വന്ന റിപ്ലൈസ് ആണ് ഓരോ കോൺവെർസേഷന് ശേഷം ഓരോ റിപ്ലൈസ് വരുന്നു ഇതിനെ ഒരു ട്രീയുടെ ഷേപ്പായിട്ട് നമുക്ക് തോന്നുന്നില്ലേ അപ്പോൾ ഒരു ട്രീ ഷേപ്പിലാണ് ഇത് വരിക കാരണം ഒരു ടെക്സ്റ്റ് ഫോറം ഉണ്ടായിരിക്കും അതിന് താഴെ കുറച്ച് കോൺവെർസേഷൻ ആ കോൺവെർസേഷൻ കഴിഞ്ഞ് പോസ്റ്റ് ഉണ്ടാവും പോസ്റ്റിന് ശേഷം പിന്നെ അതിന് റിപ്ലൈ ഒരു സീക്വൻസ് ആയിട്ട് വരും ഏറ്റവും അവസാനം റിപ്ലൈ കൊടുത്ത ആളുടെ കോൺവെർസേഷൻ ഏറ്റവും മുകളിലാണ് വരിക നമ്മൾ സാധാരണ ചാറ്റ് ഫോറംസ് പോലെ തന്നെ ഓക്കെ അപ്പോൾ ഡിസ്കഷൻ ഫോറം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹൈറാർക്കിക്കൽ ഓർഡറാണ് ട്രീ ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുന്നത് ഒരു ഫോറം കാണും അതിൻ്റെ കൂടെ സബ് ഫോറം കാണും ഈ നമുക്ക് റിപ്ലൈ മാത്രമല്ല കേട്ടോ അതിനകത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പിക്ചേഴ്സോ വീഡിയോസോ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ അതും പറ്റും ഇതിനകത്ത് ഓക്കെ അപ്പോൾ ഈ ഫോറത്തിൻ്റെ സെറ്റിങ്സ് അനുസരിച്ച് നമുക്ക് യൂസറിൻ്റെ പേര് വെളിപ്പെടുത്തണോ വെളിപ്പെടുത്തേണ്ട ഇപ്പോൾ ചില ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടായിരിക്കും ഓൺലൈൻ ഫോറത്തിൽ കയറുന്നത് ചില ആൾക്കാർക്ക് അവരുടെ പേര് വെളിപ്പെടുത്താൻ ഇഷ്ടമുണ്ടാവില്ല നമ്മൾ ചില ഡിസ്കഷനൊക്കെ കാണുന്ന സമയത്ത് നമ്മളിപ്പോൾ ബ്രെയിനി കോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സൈറ്റ്സ് ഉണ്ടാവാറില്ലേ അപ്പോൾ അതിനകത്തൊരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും അതിനെക്കുറിച്ച് ചില ആൾക്കാർ പേര് പറഞ്ഞ് തന്നെ വെളിപ്പെടുത്തും ചിലർക്ക് അനോമിലസ് അവർ പേര് പറയാതെ വെളിപ്പെടുത്തും അല്ലേ അപ്പോൾ ഇൻ്റർനെറ്റിൽ ഇങ്ങനെ ഡിസ്കഷന് വേണ്ടി തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഡിസ്കഷൻ ഫോറം എന്ന് പറയുന്നത് അത്രയും മനസ്സിലാക്കുക പിന്നെ ഡിസ്കഷൻ ഫോറം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പോയിൻ്റ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് മിസ്ഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇപ്പോൾ CNN പോലത്തെ ചാനലൊക്കെ ഉണ്ടല്ലോ ന്യൂസ് ചാനലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ എന്തെങ്കിലും കോൺവെർസേഷനോ എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ ഇഷ്യൂസോ ഇപ്പോൾ നമ്മൾ ഈ മലയാളം TVയിൽ കാണുന്ന ചർച്ചകളൊക്കെ ഇല്ലേ അതേപോലെ CCN TVയിൽ ഉണ്ടാകുന്ന അതായത് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റിംഗ് ഇഷ്യൂ വരുമ്പോൾ ഈ CCN TVയുടെ റിപ്പോർട്ടേഴ്സ് ഇതേപോലെ ഒരു ടെക്സ്റ്റ് ഫോറം ഇടും അതിനുശേഷം മെസ്സേജസ് ഹോസ്റ്റ് ചെയ്യും അതിനിങ്ങനെ റിപ്ലൈ വന്നുകൊണ്ടിരിക്കും നമ്മുടെ ഇവിടെ കാണുന്ന ചർച്ചകൾ പോലെ അപ്പം അത് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഡിസ്കഷൻ ഫോറം ഓക്കെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസാണ് അതിൻ്റെ എഡ്യൂക്കേഷണൽ യൂസും വേറെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്രയും നിങ്ങൾ അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലോർക്കുക ഞാൻ പറഞ്ഞു തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണേ ഓൺലൈൻ ഡിസ്കഷൻ ഗ്രൂപ്പിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ടോപ്പിക്ക് ഇടും ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെസ്സേജസ് താഴെ ഒരു സബ് ഫോറമായിട്ട് ആൾക്കാർ
പോസ്റ്റ് ചെയ്യും. ഓരോ കോൺവെർസേഷനെ നമ്മൾ വിളിക്കുന്ന പേര് ത്രെഡ് എന്നാണ്. ആ ഓൺലൈൻ ഫോറത്തിൽ ഇതിൻ്റെ ടെക്നിക്കൽ ടേം ത്രെഡ് എന്നാണ്. ഓക്കെ, യൂസർ സബ്മിറ്റഡ് മെസ്സേജിനെ നമ്മൾ പോസ്റ്റ്, അതായത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചോദ്യകർത്താവ് ഉണ്ടല്ലോ, അയാളുടെ ആ പോസ്റ്റിന്, ആ അയാൾ സബ്മിറ്റ് ചെയ്ത മെസ്സേജിനെ നമ്മൾ വിളിക്കുന്ന പേര് പോസ്റ്റ് എന്നാണ്. ആ പോസ്റ്റിന് താഴെ വരുന്ന കോൺവെർസേഷനെ വിളിക്കുന്ന പേര് ത്രെഡുകൾ എന്നാണ്. ത്രെഡ് വൺ, ത്രെഡ് ടു, ത്രെഡ് ത്രീ. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുന്നു, സബ്ഫോറംസ് ആയിട്ട് പിന്നെയും അതിൽ റിപ്ലൈ വരും. മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ ഒരു ട്രീയുടെ സ്ട്രക്ചർ പോലെ ഇരിക്കും. നമ്മൾ ആദ്യം കണ്ടല്ലോ അത്. അപ്പോൾ ത്രെഡ് എന്ന് പറയുന്നത് ത്രെഡിനകത്ത് ആർച്ചൈവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും, പഴയ മെസ്സേജസ് ഉണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ ചാറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു അക്കൗണ്ട് വേണം. ഇപ്പം നമ്മൾ ഓൺലൈൻ ഫോറത്തിന് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട് കേട്ടോ. ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു യൂസർ നെയിമും അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ കൊടുക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ അതിൽ മെമ്പർ ആവുകയുള്ളൂ. ഓക്കെ, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹം ഇല്ലെങ്കിൽ അനോമലസ് ആയിട്ടും ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ഒരു ഓൺലൈൻ ഡിസ്കഷനകത്ത് വളരെ ഒരു ഏതൊരു ഡിസ്കഷൻ ആണെങ്കിലും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു വ്യക്തിയാണ് മോഡറേറ്റർ. അത് ഇതിനകത്തും ഉണ്ടാവും. MOD എന്നായിരിക്കും അയാളെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അയാളാണ് ഈ ത്രെഡുകളെല്ലാം ആക്സസ് ചെയ്യുന്നത്. ഈ മോഡറേറ്ററാണ് ഈ താഴെ പറയുന്ന എല്ലാ റിപ്ലേസിനും നോക്കിയിട്ട് ഈ ഫോറം മെയിൻറ്റെയിൻ ചെയ്യുന്നത് മോഡറേറ്റേഴ്സ് ആയിരിക്കും. അവർ ഫേക്ക് ആയിട്ടുള്ള യൂസേഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തി അപമാനിക്കുന്ന രീതിയിലോ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ബാക്ക് വേർഡ്സോ, നമ്മൾ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റിൻ്റെ ഏത് സൈറ്റ് യൂസ് ചെയ്യുമ്പോഴും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് നെറ്റിക്വെറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നെറ്റ് യൂസ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട രീതിയിലുള്ള ചില മര്യാദകൾ. അപ്പോൾ അത് ഈ പറയുന്ന ആൾക്കാർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ വിദഗ്ധമായി മോഡറേറ്റേഴ്സ് പരിശോധിക്കുന്നതായിരിക്കും. അപ്പോൾ അവരുടെ പണി എന്താണ്, താഴെ വരുന്ന റിപ്ലൈസ് നോക്കി അതിനെ ആക്സസ് ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക, അതൊന്ന് ആക്സസ് ചെയ്യുക. ഇതാണ് അവരുടെ പണി മോഡറേറ്റേഴ്സിൻ്റെ. ഇനി ഫോറത്തിൻ്റെ എഡ്യൂക്കേഷണൽ യൂസ് എന്താണെന്ന് നമുക്ക് നോക്കണം. അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഫോറം എന്തിനാന്ന് വെച്ചാൽ, ടീച്ചറും കുട്ടികളായിരിക്കും ഒരു ക്ലാസ് റൂം എൻവയോൺമെൻറ്റിൽ ഫോറത്തിൽ പങ്കെടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റുഡൻസിന് ഈ ഓൺലൈൻ ഫോറത്തിൽ കയറുമ്പം ഇതിന് മുൻപ് പിള്ളേരെ സംസാരിച്ച് എന്താണെന്നൊക്കെ കയറാൻ പറ്റും. പക്ഷേ നമ്മൾ ഗൂഗിൾ മീറ്റിൽ പകുതിക്ക് വെച്ച് കയറുമ്പോഴോ ഇതിന് മുൻപ് നടന്ന എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ല. മനസ്സിലായോ? പക്ഷേ ഇവിടെ അങ്ങനെയല്ല, പ്രീവിയസ് മെസ്സേജസൊക്കെ നേരത്തെ എന്താണെന്നുള്ളത് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ ടീച്ചറിനൊരു ഫോറം ക്രിയേറ്റ് ചെയ്യാം, അതിന് താഴെ കുട്ടികൾക്ക് ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് അവരവരുടെ ഒപ്പീനിയൻ പറയാം. ഓക്കെ, ഇപ്പോൾ ഷൈ ആയിട്ടുള്ള സ്റ്റുഡൻസിനും അവരുടെ വ്യൂസ് ചിലർക്ക് ഇങ്ങനെ തുറന്ന് പറയാൻ മടിയുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സൗകര്യമായിരിക്കും. പിന്നെ നമുക്ക് ടീച്ചറുമായിട്ട് സ്റ്റുഡൻസിന് അവരുടെ വെക്കേഷൻ പീരീഡിൽ ഈ ഓൺലൈൻ കോൺവെർസേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ ഫോറത്തിലൂടെ കോൺവെർസേഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് എപ്പോഴും വെക്കേഷൻ ആയതുകൊണ്ട് അങ്ങനൊരു പ്രശ്നമില്ല. അപ്പോൾ ടീച്ചർ ഓർഗനൈസേഷൻ ക്യാൻ ക്രിയേറ്റ് എ ഫോറം ഓൺ എ പെർട്ടിക്കുലർ, ഇപ്പം നമ്മൾ ടീച്ചർ സ്റ്റുഡൻറ്റിനകത്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇഷ്യൂവിനെ കുറിച്ച് നമുക്ക് ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ കമ്മീഷൻ്റെയോ റെക്കമെൻഡേഷനോടുകൂടി ഓൺലൈൻ ഫോറത്തിൽ ഡിസ്കഷൻ നടക്കാവുന്നതാണ്. നമുക്ക് PTA ഫോറം എന്ന് പറഞ്ഞിട്ടുണ്ട്, പേരൻറ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ. ആ ഫോറത്തിലും നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഫീസിൻ്റെ പ്രശ്നമോ എവാലുവേഷൻ പ്രൊസീജിയറിൻ്റെ പ്രശ്നമോ പോളിസി മേക്കിങ്ങിൻ്റെ പ്രശ്നമോ ഒക്കെ തന്നെ നമുക്ക് ഡിസ്കഷൻ ഫോറത്തിൽ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഒപ്പീനിയനും നമുക്ക് ഇവിടെ കിട്ടും. അത് വെച്ചിട്ട് ഇതിൻ്റെ മോഡറേറ്റർ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ആളുകൾക്ക് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകളുടെ ഒപ്പീനിയൻ ഇങ്ങനെയുള്ള ഡിസ്കഷൻ സൈറ്റിൽ നമുക്ക് കിട്ടും. ഒരു തേർഡ് വ്യൂ പോയിൻ്റ് നമുക്കിതിൽ പോസിബിൾ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വേൾഡ് വൈഡ് വെബിൽ കാരണം നമ്മളിപ്പോൾ ഇതൊരു ഈ ഒരു ഓൺലൈൻ ഫോറം എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമല്ല പങ്കെടുക്കുന്നത്, ലോകത്തുള്ള എല്ലാ ആൾക്കാരും അതിനകത്ത് പങ്കെടുക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ വ്യൂ പോയിൻ്റ് ഇതിനകത്ത് വരും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, സജഷൻ ചെയ്യുന്നു, ആൻസർ ചെയ്യുന്നു, അവസാനം റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു. ഇതാണ് ഓൺലൈൻ ഫോറത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഇതിനകത്ത് നമ്മൾ കാണുന്നത് ഈ പറയുന്ന പോലെ തന്നെ കണ്ടില്ലേ, ഒരു ഫോറം ഇട്ടിട്ടുണ്ട്. ആ ഫോറത്തിന് താഴെ ത്രെഡുകളുണ്ട്, ത്രെഡിൻ്റെ താഴെ പിന്നെ റിപ്ലൈ വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു ഈ കാണിച്ചിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഫുള്ളി ത്രെഡഡ് ആയിട്ടുള്ള, അപ്പോൾ നമ്മൾ ഈ മെസ്സേജ് മൂന്ന് രീതിയിലുണ്ട്. ഓക്കെ, ത്രെഡഡ് ഉണ്ട്, നോൺ ത്രെഡഡ് ഉണ്ട്, സെമി ത്രെഡഡ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ഈ ഇപ്പം നിങ്ങൾ കാണുന്നത് നോൺ ത്രെഡഡ് ആയിട്ടുള്ള മെസ്സേജാണ്, സോറി സെമി ത്രെഡഡ് ആയിട്ടുള്ള മെസ്സേജാണ്. അതെന്താണെന്ന് വെച്ചാൽ, സെമി ത്രെഡഡ് മെസ്സേജിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഒരു ടോപ്പിക്കാണ്, പക്ഷെ അതിന് വന്നിരിക്കുന്ന റിപ്ലൈ എത്രയുണ്ടെന്ന് നോക്കും. ഒരുപാട് പേര് റിപ്ലൈ ചെയ്തിട്ടുണ്ട്, ഐ ആം ജസ്റ്റ് ടെസ്റ്റിംഗ്, ഗുഡ് ലക്ക്, അൺടച്ചബിൾ, അങ്ങനെ ഒരുപാട് പേരുകളിൽ ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു മെസ്സേജിന് ഒരുപാട് റിപ്ലൈ വരുന്ന ഫോറത്തിനെ വിളിക്കുന്ന പേരാണ് സെമി ത്രെഡഡ് മെസ്സേജസ്.
ഈ ത്രെഡ് എന്ന് പറഞ്ഞ കോൺവെർസേഷൻ ആണ്. ഇത് സെമി ത്രെഡഡിന് ഉദാഹരണമാണ്. ഇനി മറ്റൊരു തരമാണ് നോൺ ത്രെഡഡ്. നോക്കൂ, ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാ മെസ്സേജസും പരസ്പര ബന്ധമില്ലാത്തതാണ്. ഒന്ന് പ്രിൻസിപ്പിൾ സ്ലോഗൺ ആണെങ്കിൽ മറ്റത് അഡ്മിൻ മെസ്സേജസ് ആണ്, ഫാക്കൽറ്റി മെസ്സേജസ്. അതായത് ഇതിൽ പറയുന്ന ടോപ്പിക്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ല. അപ്പോൾ ഇത് എന്തിന് ഉദാഹരണമാണ്? നോൺ ത്രെഡഡിന് ഉദാഹരണമാണ്. നോൺ ത്രെഡഡ് എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് റിയലി റിലേറ്റഡ്. ഓക്കെ, അപ്പോൾ ഓരോ ഫോറത്തിലും വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഓരോന്നൊക്കെയാണ്, മനസ്സിലായോ? ഇങ്ങനെയുള്ള ത്രെഡിനെ വിളിക്കുന്ന പേരാണ് നോൺ ത്രെഡഡ് എന്ന് ഡിസ്പ്ലേ ഫോർമാറ്റ് എന്നുള്ളത്. ഇനി അവസാനത്തത് ഫുള്ളി ത്രെഡഡ്. ഫുള്ളി ത്രെഡഡിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഒരു കോമൺ ടോപ്പിക് ഉണ്ട്, അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, ഈ റിപ്ലൈക്ക് പിന്നെ റിപ്ലൈ ഉണ്ട്, കണ്ടോ? റിപ്ലൈയിങ് ടു ദാറ്റ്, ജസ്റ്റ് റിപ്ലൈയിങ് ടു റിപ്ലൈ, അങ്ങനെ അങ്ങനെ കുറേ കുറേ ബ്രാഞ്ചസ് ആയിട്ടുണ്ട്. ഈ ടൈപ്പാണ് ഫുള്ളി ത്രെഡഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് ഓൺലൈൻ ഫോറത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. ഓരോ വ്യക്തിക്കും അയാളുടെ ഒപ്പീനിയൻ പറയാം. നമുക്ക് ചർച്ചകളിലാണെങ്കിൽ ഇങ്ങനെ പറ്റില്ല. ഇപ്പം നമ്മൾ സംവാദത്തിൽ, ഇപ്പോൾ ടി വിയിലുള്ള ചർച്ചകളിലാണെങ്കിൽ ഒരാൾ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി വേറൊരാൾ സംസാരിക്കും. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമല്ല, ഒരു ഇൻട്രപ്ഷൻ വരുന്നില്ല. നമ്മൾ ടെക്സ്റ്റ് മെസ്സേജിങ് ആയതുകൊണ്ട് ഒരാൾക്ക് റിപ്ലൈ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് മറ്റൊരാൾക്ക് ഒരു ത്രെഡായിട്ടാണല്ലോ. ആരാണോ ഏറ്റവും ആദ്യം റിപ്ലൈ കൊടുക്കുന്നത് അവരുടെ മുകളിൽ വരും. ഇപ്പം സി എൻ എന്നിൻ്റെ ന്യൂസിലെ ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്നത് ഇതുപോലുള്ള ഫോറങ്ങളിലാണ്, മനസ്സിലാകുന്നുണ്ടോ? പിന്നെ നമുക്ക് ഒരുപാട് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും ഒരു വിമർശന ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് ഭയങ്കര എൻകറേജ്മെൻറ്റാണ് ഓൺലൈൻ ഫോറത്തിൽ കിട്ടുന്നത്, അതിനുള്ളതാണല്ലോ ഇത്. പിന്നെ എന്താണ്, നമുക്ക് കുറച്ചുകൂടി ഇൻട്രാക്ഷൻ ടൈം കൂട്ടാനായിട്ട് പറ്റും. നമുക്ക് ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഡിസ്കഷൻ എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് പോയിൻറ്സ് കിട്ടും, മനസ്സിലായോ? പരസ്പരം അവരുടെ വ്യൂ പോയിൻറ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഡീമെറിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ലേ, നമ്മൾ തുടങ്ങിയ ഫോറത്തിൽ ക്വസ്റ്റ്യൻ വിട്ടൊക്കെ ചിലപ്പോൾ ഈ ഡിസ്കഷൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, നമ്മൾ പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ ഒരു ബന്ധമില്ലാത്ത ടോപ്പിക് ഇടയിൽ കയറി വന്ന് പിന്നെ ആ ഒരു ഡിസ്കഷൻ്റെ പോക്ക് വേറെ ഏതെങ്കിലും വഴിയിലായിരിക്കും. നമുക്ക് പഠിപ്പിക്കുമ്പോഴും ചിലപ്പോൾ അങ്ങനത്തെ തെറ്റുകൾ വരാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞ് പിന്നെ അങ്ങ് കാർഡ് കയറി എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും. അപ്പോൾ ഡിസ്കഷനകത്ത് അങ്ങനെ ഒരു കാര്യമുണ്ട്, ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അടികളാവാം, മോഡറേറ്ററിന് മോഡറേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ എന്താണ്, ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇനി ഓൺലൈൻ ഫോറത്തിൽ ടീച്ചറിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ, ടീച്ചർ ക്വസ്റ്റ്യൻസ് ഇടുന്നത് കുട്ടികൾ കൂടുതൽ ആൻസർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇടണം, ഓപ്പൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടണം, ഗൈഡ് ലൈൻസ് കൊടുക്കണം. പിന്നെ അത് മാത്രമല്ല, ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ആ ഡിസ്കഷൻ്റെ ഒരു സമ്മറി, നിങ്ങളെല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, ഒരു സബ്ജക്റ്റാണ് കൊടുക്കുന്നതെങ്കിൽ അതും ശരിയാണ്, ഇതും ശരിയാണ്, നിങ്ങൾക്ക് ഈ ഡിസ്കഷൻ എങ്ങനെ, ആ ഡിസ്കഷൻ്റെ ഒരു സമ്മറി, ഒരു അനാലിസിസ് പോലെ ടീച്ചർ പറയേണ്ടി വരും. ഇത്രയൊക്കെയാണ് ഈ പറഞ്ഞ ഓൺലൈൻ ഫോറത്തിനെ കുറിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. അപ്പോൾ ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.